സർക്കാർ സ്കൂളുകൾക്കായി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. അന്തിക്കാട് ബ്ലോക്കിലെ 3 പഞ്ചായത്തുകളിലായി സർക്കാർ സ്കൂളുകൾക്ക് അനുവദിച്ച ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2 പ്രതികൾ കൂടി പിടിയിലായി. പൊറത്തിശ്ശേരി സ്വദേശികളായ അഭിഷേക്, ഡിവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16. വരന്തരപ്പള്ളി കലവറക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 5 വയസ്സുകാരന്റെ മരുന്ന് മാറി നൽകിയ സംഭവം. ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. മാലിന്യപ്പറമ്പായി തൃശൂർ രാമവർമ്മപുരം ആകാശവാണി റോഡ്. പിഴത്തുകയായി ഇവിടെ നിന്ന് ഇതിനോടകം ഈടാക്കിയത് 500,000 രൂപ. പുതുർക്കരയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാനക്കാരുടെ ആഭരണ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യം സമീപവാസികൾക്ക് ദുരിതമാകുന്നു. അന്തിക്കാട് മങ്ങാട് കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം സ്വദേശി അനന്തു കൃഷ്ണനാണ് മരിച്ചത്. പാലപ്പള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി. പട്രോളിങ്ങിനിറങ്ങിയ വനപാലകരാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. വേലൂരിൽ തെരുവുനായക്കരുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളതീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. സർക്കാർ സ്കൂളുകൾക്കായി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകൾ പലയിടത്തും തുരുമ്പെടുത്ത് നശിക്കുന്നു. അന്തിക്കാട് ബ്ലോക്കിലെ 3 പഞ്ചായത്തുകളിലായി സർക്കാർ സ്കൂളുകൾക്കായി അനുവദിച്ച ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. കുട്ടികൾക്കും സ്കൂളിനും വേണ്ടി ഓടിയത് 6 മാസം, പിന്നെ ടാർപോളിൻ ഷീറ്റിന് കീഴെ അന്തമില്ലാത്ത വിശ്രമം. കുട്ടികൾക്ക് പ്രയോജനപ്പെടേണ്ട ബസ്സുകൾ ആക്രി വിലയ്ക്ക് വിൽക്കേണ്ട അവസ്ഥയാണിപ്പോൾ. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂൾ, പുത്തൻപീടിക എൽ പി സ്കൂൾ, ചാഴൂർ കുറുമ്പിലാവ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ബസ്സുകൾ നശിക്കുന്നത്. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സ്കൂളിന് പി എ മാധവൻ എം എൽ എ ആയിരിക്കെയാണ് ബസ് അനുവദിച്ചത്. പുതുമോടിയിൽ 6 മാസമാണ് ബസ് ഓടിയത്. ഡ്രൈവറുടെ ശമ്പളത്തിനും ബസിൻ്റെ അറ്റകുറ്റപ്പണിക്കുമായുള്ള ചിലവ് താങ്ങാനാവാതെ വന്നതോടെ ബസ് ഒഴിഞ്ഞ ഇടത്തേക്ക് മാറ്റിയിട്ടു. കഴിഞ്ഞ ഓണക്കാലം വരെ ഓടിയിരുന്നതാണ് പുത്തൻപീടിക എൽ പി സ്കൂളിലെ ബസ്. ഗീതാഗോപി എം എൽ എ ആണ് സ്കൂളിന് 2012 ബസ് അനുവദിച്ചത്. ഇപ്പോൾ ബസ് ടാർപോളിൻ കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. ബസ് അറ്റകുറ്റപ്പണി നടത്താനാകാത്ത അവസ്ഥയിലാണെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ബസ് കണ്ടം ചെയ്ത് വിൽക്കണമെന്നും ഗ്രാമീണ റോഡുകൾക്ക് പറ്റിയ തരത്തിലുള്ള ചെറിയ വാഹനം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. ചാഴൂർ പഞ്ചായത്തിലെ കുറുമ്പിലാവ് സ്കൂളിന് ഗീതാഗോപി എം എൽ എ ആയിരിക്കെ 6 വർഷം മുൻപ് അനുവദിച്ച ബസ് പുതുമോടിയിൽ ഏതാനും മാസം ഓടി, പിന്നെ കട്ടപ്പുറത്തായി. 31 സീറ്റിൻ്റെ വലിയ ബസ് ആയതിനാൽ നാട്ടിടവഴികളിലൂടെ ഓടിക്കാനാകില്ലെന്നാണ് സ്കൂളുകാർ പറയുന്നത്. ഈ ബസ് സർക്കാരിനെ തിരിച്ചേൽപ്പിച്ച് ചെറിയ ബസ് അനുവദിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. അതേസമയം എയ്ഡഡ് സ്കൂളുകൾക്ക് എം പി എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസ്സുകൾ ഓടുന്നുണ്ട്. വിഘ്നങ്ങൾ ഏതും ഇല്ലാതെ തന്നെ. ടി സി വി ന്യൂസ്, തൃശൂർ. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2 പ്രതികൾ കൂടി പിടിയിലായി. പൊറത്തിശ്ശേരി സ്വദേശികളായ തേറാട്ടിൽ വീട്ടിൽ അഭിഷേക്, പടാട്ടി വീട്ടിൽ ഡിവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16. April 3 മൂർക്കനാട് ആലുംപറമ്പിൽ സംഘർഷം നടന്നത്. സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ 6 പേർക്ക് കുത്തേറ്റിരുന്നു. ഇതിൽ വെളുത്തൂർ സ്വദേശി അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ സന്തോഷ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഇരിഞ്ഞാലക്കുട DYSP കുഞ്ഞുമൊയ്തീൻകുട്ടി, CI മനോജ് ഗോപി, SIമാരായ ഹജാസ്, ഹബീബ്, ജയകൃഷ്ണൻ, സുധാകരൻ, ശ്രീധരൻ, സീനിയർ CPO ഉമേഷ്, വിപിൻ ഗോപി, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ സജിബാൽ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വരന്തരപ്പള്ളി കലവറക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 5 വയസ്സുകാരന് മരുന്നുമാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെയാണ് പരാതി. ഡോക്ടർ എഴുതി നൽകിയ മരുന്ന് ഫാർമസിസ്റ്റ് തെറ്റി നൽകിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് അന്വേഷണം. നിലവിൽ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. അതേസമയം മാറി നൽകിയെന്ന് പറയുന്ന മരുന്ന് ആ സമയത്ത് വരന്തരപ്പള്ളി ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഈ വിഷയവും കൂടി പരിഗണിച്ചായിരിക്കും ഡെപ്യൂട്ടി DMOയുടെ അന്വേഷണം നടത്തുക. മാലിന്യപ്പറമ്പായി തൃശൂർ രാമവർമ്മപുരം ആകാശവാണി റോഡ്. പിഴത്തുകയായി മാത്രം ഇവിടെ നിന്ന് ഇതിനോടകം ഈടാക്കിയത് 500,000 രൂപ. പ്രദേശം മാലിന്യമുക്തമാക്കാനുള്ള ഊർജിത ശ്രമങ്ങളുമായി കോർപ്പറേഷൻ. ആകാശവാണി, ദൂരദർശൻ, വിജ്ഞാൻ സാഗർ, IMA ബ്ലഡ് ബാങ്ക്, സ്കൂൾ ക്വാർട്ടേഴ്സ്, അങ്ങനെ
നിരവധി സ്ഥാപനങ്ങളും മറ്റും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. ആലൊഴിഞ്ഞ റോഡിന്റെ വശങ്ങളിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലടക്കം മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാണ്. ഇങ്ങനെ പ്രദേശത്തെ മിനി ലാലൂരാക്കി മാറ്റി. മുന്നറിയിപ്പ് ബോർഡുകളും നിരീക്ഷകരുമെല്ലാം ഉണ്ടായാൽ പോലും ദൂരെ നിന്ന് പോലും ആളുകളെത്തി മാലിന്യം നിക്ഷേപിച്ച് മുങ്ങും. ഇതോടെയാണ് പ്രശ്നപരിഹാരത്തിനായി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി വലിയ തുക പിഴയായി ഈടാക്കി തുടങ്ങിയത്. ഇതിപ്പോൾ കോർപ്പറേഷന് നല്ലൊരു വരുമാനം കൂടിയായി മാറി. ഏപ്രിൽ മാസം മാത്രം 46,000 പരം രൂപ പിഴയായി ലഭിച്ചു. ഈ മാസം ഇതുവരെ 11,000 രൂപയും ലഭിച്ചു കഴിഞ്ഞു. അപ്പോഴും മാലിന്യ നിക്ഷേപം തുടരുകയാണ്. 6-ാം ഡിവിഷനിലെ ആളുകളല്ല കൂടുതലായിട്ട് ഇടുന്നത്, പുറത്തുനിന്ന് വരുന്ന ആളുകള് ആണ് അവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നത്. ജനവാസ മേഖലയല്ല പ്രദേശം, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആളനക്കം ഇല്ലാതെ കിടക്കുന്ന ആ സ്ഥലത്താണ് കണ്ടമാനം വേസ്റ്റ് കൊണ്ടുവന്ന് ചാക്കുകളില് അതുപോലെ തന്നെ കവറുകളിലൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഇടുന്നത്. ഇത് അവിടെ പിടിക്കാൻ വേണ്ടി നമ്മൾ DLR തൊഴിലാളികൾ രാത്രിയും പകലൊക്കെ ഡ്യൂട്ടിക്ക് ഇടുകയും പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഫൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പൊ ആ ഫൈൻ ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വിൽവട്ടം സോണലില് ഏകദേശം ഒരു 67,000 രൂപ ഫൈൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതില് 46,000 രൂപയുടെ ഫൈൻ കൊടുത്തിരിക്കുന്നത് ഈ ആകാശവാണി റോഡിൽ നിന്നും പിടിച്ച വേസ്റ്റിൽ നിന്നും പിടിച്ച അഡ്രസ്സിൽ മുഖേനയാണ്. മാലിന്യ കൂമ്പാരമായ പ്രദേശം കുടുംബശ്രീയുടെ 26-ാം വാർഷികത്തോടനുബന്ധിച്ച് വൃത്തിയാക്കി. കുടുംബശ്രീ അംഗങ്ങൾക്ക് പുറമെ അംഗൻവാടി ആശാപ്രവർത്തകർ, കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ, കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം, ഹരിതകർമ്മസേന, DLR എന്നിവർക്കൊപ്പം സന്നദ്ധ പ്രവർത്തകർ കൂടി അണിനിരന്ന് നടത്തിയ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് പ്രദേശം ഇപ്പോൾ ക്ലീൻ ആയത്. മാലിന്യ നിക്ഷേപം തുടർന്നാൽ പിഴത്തുക വർദ്ധിപ്പിച്ച് പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കോർപ്പറേഷൻ. കുറെ ആളുകൾ നടക്കുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റോഡാണത്. അപ്പോ ഇനി വേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10,000 കുറയാത്ത ഫൈൻ ഏർപ്പാട് ചെയ്യുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. തൃശൂർ കോർപ്പറേഷനെ 0 വേസ്റ്റ് നഗരമാക്കണം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളും വേസ്റ്റ് കൊടുക്കാൻ തയ്യാറായി വേസ്റ്റ് നിരോധിത മേഖലയാക്കി തീർക്കുന്നതിന് സഹകരിക്കുക. ശുചീകരണ പ്രവർത്തനം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ രാജശ്രീ ഗോപൻ അധ്യക്ഷത വഹിച്ചു. TCV തൃശൂർ. തൃശൂർ അയ്യന്തോൾ പുതൂർക്കരയിലെ ജനവാസ മേഖലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാനക്കാരുടെ ആഭരണ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യം സമീപവാസികൾക്ക് ദുരിതമാകുന്നു. നിരവധി തവണ പരാതി നൽകിയിട്ടും കോർപ്പറേഷനും പോലീസും നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. ഒളരിക്കര ഡിവിഷനിലെ FRA റെസിഡൻസ് ലൈനിലെ വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആഭരണ നിർമ്മാണശാലയാണ് പ്രദേശവാസികൾക്ക് തീരാ ദുരിതമായി മാറുന്നത്. 2 കുടുംബങ്ങൾക്ക് മാത്രം താമസിക്കാൻ സൗകര്യമുള്ള ഈ വീട് 1.5 വർഷം മുൻപ് ഇവർ സ്വന്തമായി വാങ്ങിയതോടെയാണ് പ്രദേശവാസികളുടെ ദുരിതം ആരംഭിച്ചത്. ഇന്ന് 35 ഇതര സംസ്ഥാനക്കാരാണ് ഈ വീട്ടിൽ തിങ്ങിപ്പാർക്കുന്നത്. ഇവിടെ നിന്നുള്ള സെപ്റ്റിക് മാലിന്യവും ആഭരണ നിർമ്മാണശാലയിലെ ആസിഡ് മാലിന്യവും കാനയിലേക്ക് ഒഴുകുന്നതുമൂലം പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധവും ഈച്ചശല്യവും രൂക്ഷമാണ്. കിണർവെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം മലിനമായിട്ടും നടപടിയില്ല. ജനവാസ മേഖലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ആഭരണ നിർമ്മാണശാലയ്ക്കെതിരെ കോർപ്പറേഷനിലും പോലീസിലും നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഇനിയും യാതൊരു നടപടിയുമായിട്ടില്ലെന്ന് സമീപവാസിയായ കുന്നംകുമരത്ത വിജയൻ പറയുന്നു. ഇവിടെ താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സെപ്റ്റിക് ടാങ്കിൻ്റെ മാലിന്യം മുതൽ മറ്റു മാലിന്യങ്ങളടക്കം ആസിഡ് പവർ ഉള്ള മാലിന്യം വരെ കാനയക്കൂടെ ഒഴിക്കുകയും എൻ്റെ വീടിൻ്റെ കിണർ 2 വർഷമായിട്ട് ഉപയോഗ ശൂന്യമായിട്ട് കിടക്കുകയാണ്. കിണറ്റിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കോർപ്പറേഷനിൽ നിന്ന് പല പ്രാവശ്യം പരാതികൾ കൊടുത്തു. അവർ പറഞ്ഞു അവർ വന്ന് നോക്കി അത് ഞങ്ങൾ അങ്ങോട്ട് കംപ്ലയിൻ്റ് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചെയ്യാതെ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ HIക്ക് മേയർ നിർദ്ദേശം കൊടുത്തു എന്നുള്ളതാണ് അറിവ്. ഇതുവരെ അതിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. രാത്രിയിലും പകലും ഇവിടെ പണി നടക്കുന്നതിനാൽ അയൽവാസികൾക്ക് ഉറങ്ങാൻ പോലും ആകുന്നില്ലെന്നും യാതൊരു സുരക്ഷയുമില്ലാത്തതിനാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പേടിയാണെന്ന് വിജയന്റെ ഭാര്യ വനേശ്വരി പറഞ്ഞു. സെപ്റ്റിക് മാലിന്യത്തിന്റെ ദുർഗന്ധവും കൊതുക് ശല്യവും മൂലം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണെന്നും ബന്ധപ്പെട്ടവരാരും നടപടികൾ എടുക്കുന്നില്ലെന്നും സമീപവാസികളായ ഭദ്രൻ, ഹരിശ്രീ, ജിജി എന്നിവരും പറയുന്നു. പ്രദേശവാസികളുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും ഇവരുടെ ആക്രമണം ഭയന്ന് അവരോടൊന്നും പറയാതെ മടങ്ങിപ്പോയി.
വീടിന്റെ കാർപോർച്ചിനോട് ചേർന്ന് ഇവർ പുതുതായി നിർമ്മിക്കുന്ന സെപ്റ്റിക് ടാങ്കും സമീപത്തെ കിണറും തമ്മിൽ കൃത്യമായ അകലം പോലും പാലിക്കുന്നില്ലെന്ന് വ്യക്തമായിട്ടും സ്റ്റോപ്പ് മെമ്മോ പോലും കൊടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് പേടിയാണെന്നും നാട്ടുകാർ പറയുന്നു. ശക്തമായ നിയമവും നിയമ സംവിധാനവും നിലവിലുള്ളപ്പോൾ നിയമലംഘനം നടത്തി മുന്നോട്ടു പോകുന്ന ഇതര സംസ്ഥാനക്കാരെ ഭയന്നു കഴിയേണ്ട ഗതികേടിലാണ് പുതൂർക്കര FRA ലൈൻ നിവാസികൾ. TCV ന്യൂസ്, തൃശൂർ. മതിലകം നെടുംപറമ്പിൽ നിന്നും സിന്തറ്റിക് ലഹരിമരുന്നായ MDMA യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പടിയൂർ സ്വദേശി മലയംപള്ളി വീട്ടിൽ ബഷീറിനെയാണ് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും മതിലകം പോലീസും ചേർന്ന് പിടികൂടിയത്. നെടുംപറമ്പിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ കട നടത്തി വന്നിരുന്ന ബഷീർ പ്രദേശത്തെ യുവാക്കൾക്ക് വിൽപ്പന നടത്താനായി കൊണ്ടുവന്ന 2.5 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തത്. തീരദേശത്ത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ലഹരിമരുന്ന് നൽകുന്ന മുഖ്യ കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. കടന്നലിന്റെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡന്റ് മിനി മുരളീധരന്റെയും തമ്പാൻകടവ് മാനങ്ങത്ത് മുരളീധരന്റെയും മകൻ 17 വയസ്സുള്ള അനന്തു കൃഷ്ണനാണ് മരിച്ചത്. എങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കുടുംബം അന്തിക്കാട് മാങ്ങാട്ടുകരയിലാണ് വാടക വീട്ടിൽ താമസം. വ്യാഴാഴ്ച വൈകിട്ട് വീടിന് മുകളിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയപ്പോഴാണ് കടന്നലിന്റെ ആക്രമണമുണ്ടായത്. കുത്തേറ്റ് അലർജി ഉണ്ടായതിനെ തുടർന്ന് ഒളരിയിലെ മദർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. പാലപ്പള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു. ഒരു മാസത്തിനിടെ 2ാം തവണയാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പട്രോളിങ്ങിനിറങ്ങിയ വനപാലകരാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. വനപാലകരുടെ വാഹനത്തിന്റെ ശബ്ദം കേട്ടിട്ടും പുലി ഓടിപ്പോകാതെ പതുക്കെ നടക്കുന്ന രീതിയിലായിരുന്നു. ടോർച്ച് വെളിച്ചത്തിൽ വനപാലകരാണ് പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത്. 2 ആഴ്ച മുൻപ് ഈ പരിസരത്ത് റോഡ് മുറിച്ചു കടന്ന് തോട്ടത്തിലൂടെ പായുന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. 1 ആഴ്ചയ്ക്കിടെ പാലപ്പള്ളി മേഖലയിൽ പുലിയിറങ്ങി 3 പശുക്കുട്ടികളെയും മാനിനെയും ആക്രമിച്ച് കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങുന്നത് പതിവായതോടെ വനപാലകർ കഴിഞ്ഞ ദിവസം തോട്ടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇതിനിടെയാണ് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടത്. കാർ യാത്രക്കാർ കണ്ട പുലിയല്ല കഴിഞ്ഞ ദിവസം വനപാലകരുടെ മുന്നിൽപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്ത് കൂടുതൽ പുലികൾ ഉണ്ട് എന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. എത്രയും വേഗം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വേലൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. 3 ആടുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വേലൂർ വെങ്കിലശ്ശേരി സുഭദ്ര നിവാസിൽ നാരായണൻ നമ്പ്യാരുടെ ആടുകളെയാണ് നായകൾ ആക്രമിച്ച് കൊന്നത്. തെരുവുനായ്ക്കൾ കൂട്ടമായി എത്തി ആടുകളെ ആക്രമിക്കുകയായിരുന്നു. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായി തുടരുകയാണ്. 1 ആഴ്ച മുൻപ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 4 ദിവസം പ്രായമായ പശുക്കുട്ടി ചത്തിരുന്നു. തെരുവുനായ ശല്യം തടയാൻ നടപടിയെടുക്കണമെന്ന് വാർഡ് മെമ്പർ CD സൈമൺ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശനിയാഴ്ച പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം ജില്ലയിൽ പകർച്ചവ്യാധികൾ വ്യാപകമായിരിക്കുന്നതിനാൽ മഴക്കാലമാകുന്നതോടെ രോഗവ്യാപക ഭീഷണിയും ഏറുകയാണ്. വെസ്റ്റ് നൈൽ, H1N1, ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ ചൂടിലും ജില്ലയിൽ സജീവമായിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പല നഗരസഭകളും പഞ്ചായത്തുകളും തുടക്കമിട്ടുവെങ്കിലും ഭൂരിപക്ഷം ഇടങ്ങളിലും പ്രവൃത്തികൾ പൂർണ്ണമായിട്ടില്ല. പലയിടത്തും തോടുകളും കാനകളും വൃത്തിയാക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാനായിട്ടില്ല. ഒറ്റ വേനൽ മഴയിൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായ ഇടങ്ങളിൽ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വേനൽമഴയിൽ തൃപ്രയാറിൽ നിരവധി കടകളിൽ വെള്ളം കയറിയിരുന്നു. ദേശീയപാതയിൽ വെള്ളക്കെട്ടും രൂക്ഷമായിരുന്നു. കാനകളുടെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം. വേനൽമഴ ആരംഭിക്കുന്നതിന് മുൻപ് നടത്തേണ്ട തോട് വൃത്തിയാക്കൽ വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണം. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം ഉയരുന്നത്. പേരാമംഗലത്ത് കാറിടിച്ച് വീട്ടമ്മ മരിച്ചു. മുണ്ടൂർ സ്വദേശി കീഴൂട്ട് വീട്ടിൽ 69 വയസ്സുള്ള രാധയാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കുന്നംകുളം ഭാഗത്തുനിന്നും വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ അമല ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പേരാമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു.
അതിഥിയുടെ സ്കൂൾ പ്രവേശന വീഡിയോ വൈറലാക്കി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഹലോ എവ്രിവൺ, മൈ നെയിം ഈസ് അദിതി. ഐ ആം എ പ്രൗഡ് സ്റ്റുഡന്റ് ഓഫ് ജി എച്ച് എസ് എസ് മുപ്ലിയം ഇൻ ദ ഫോർത്ത് ഗ്രേഡ് ആസ് എ ബുൾബുൾ ലീഡർ, എൽ എസ് എസ് വിന്നർ, പെർഫോമർ ഇൻ ദ സബ് ഡിസ്ട്രിക്ട് ആർട്സ് ഫെസ്റ്റ് ആൻഡ് എ പബ്ലിക് സ്പീക്കർ. സ്കൂൾ പ്രവേശനത്തിന്റെ ഭാഗമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ക്ലാസ് ടീച്ചർ പറയുമ്പോൾ വലിയ സന്തോഷമാണ് കാത്തിരിക്കുന്നതെന്ന് സി എ അദിതി എന്ന നാലാം ക്ലാസ്സുകാരി അറിഞ്ഞില്ല. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ കെ ജി പ്രവേശനത്തിന് അദിതിയുടെ വിവരണത്തോടെ പോസ്റ്റ് ചെയ്ത വീഡിയോ മന്ത്രി വി ശിവൻകുട്ടി സ്വന്തം ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദിതി മോൾ സ്കൂളിലേക്ക് ക്ഷണിക്കുന്നു, പൊതുവിദ്യാലയങ്ങൾ നാടിന് അഭിമാനം എന്ന കുറിപ്പോടെയാണ് മന്ത്രി വീഡിയോ പോസ്റ്റ് ചെയ്തത്. 1500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ പഠനത്തിലും പഠനേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്നതാണ്. സ്കൂളിലെ ബുൾബുൾ ടീം ലീഡറായ അദിതി കഴിഞ്ഞ വർഷം എൽ എസ് എസ് സ്കോളർഷിപ്പും നേടിയ മിടുക്കിയാണ്. എൽ കെ ജി വിദ്യാർത്ഥിയായിരിക്കെ സ്കൂൾ അസംബ്ലിയിൽ പ്രതിജ്ഞ ചൊല്ലാൻ അവസരം കിട്ടിയതോടെയാണ് അദിതിയുടെ ഇംഗ്ലീഷ് ഭാഷാ ശുദ്ധിയും ഉച്ചാരണ മികവും അധ്യാപകർ ശ്രദ്ധിക്കുന്നത്. My school has provided me with countless opportunities to grow and excel at GHSS Muppliam. We have a vibrant community that fosters creativity, curiosity and leadership. തൃശൂരിൽ ക്രൈംബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥനായ അച്ഛൻ അഭിലാഷും അമ്മ നിയമവിദ്യാർത്ഥിയായ സിതാരയും മകളുടെ കഴിവിന് പിന്തുണയായി നിന്നു. അവധിക്കാലത്ത് ക്ലാസ് ടീച്ചർ ആതിരയുടെയും പ്രധാനാധ്യാപിക ഉഷയുടെയും ആവശ്യപ്രകാരമാണ് സ്കൂളിന് വേണ്ടി വീഡിയോ ചെയ്യാനെത്തിയത്. സ്കൂളിൽ വെച്ച് തന്നെയായിരുന്നു ഷൂട്ടിംഗ്. വ്യക്തമായ ഇംഗ്ലീഷിൽ സ്ഫുടമായ ഉച്ചാരണത്തോടെയുള്ള അതിഥിയുടെ അവതരണം ആരെയും ആകർഷിക്കുന്നതായിരുന്നു. അതിനുള്ള അംഗീകാരമായി മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. Ensuring that every student finds their passion and talent. Our dedicated and qualified teachers with strong PTA support are the backbone of our school. So why wait? TCV News, Pudukkad. ഗുണ്ട നേതാവിന്റെ നേതൃത്വത്തിൽ പാർട്ടി സംഘടിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ നടപടി ശക്തമാക്കി പോലീസ്. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രതിമാസ പരിശോധന നടത്തി. രാവിലെയാണ് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പ്രതിമാസ പരിശോധന നടന്നത്. കൂടുതൽ പേരെ നിരീക്ഷണ വിധേയമാക്കാനും കരുതൽ തടങ്കലിലാക്കാനും നടപടി തുടങ്ങി. അതേസമയം ആവേശം സിനിമ മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ട നേതാവ് കുറ്റൂർ അനൂപിനൊപ്പം പാർട്ടിയിൽ പങ്കെടുത്തവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് മൊഴിയെടുക്കുന്ന നടപടികളും തുടർന്നു വരികയാണ്. 60 പേർ പാർട്ടിയിൽ പങ്കെടുത്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് 10 വീതമാണ് മൊഴിയെടുപ്പിനായി വിളിക്കുന്നത്. കുറ്റൂർ പാടത്താണ് കുപ്രസിദ്ധ ഗുണ്ടകളടക്കം ആളുകളെ പങ്കെടുപ്പിച്ച് പാർട്ടി സംഘടിപ്പിക്കുകയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. പറവൂർ സ്ത്രീപീഡനക്കേസിൽ പ്രതിയാക്കുമെന്നും പരാതി ഒത്തുതീർപ്പാക്കുന്നതിന് 2.5 കോടി രൂപ നൽകിയില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതികളിൽ ഒരാളെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം തൃക്കാക്കര തൈക്കാട്ടുകര സ്വദേശി കരുണ നിവാസിൽ ബോസ്കോയെ ആണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാപ്പിനിവട്ടം സ്വദേശിയിൽ നിന്നും പണം ആവശ്യപ്പെട്ട കേസിലെ പ്രതികളിൽ ഒരാളായ പരാതിക്കാരന്റെ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ വ്യക്തിയെ വിളിച്ചായിരുന്നു പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയത്. പിന്നീട് പ്രതികൾ യൂട്യൂബ് ചാനലിൽ പരാതിക്കാരനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുകയായിരുന്നു. ഈസ്റ്റ് എസ് എച്ച് ഒ എം സുജിത്, സബ് ഇൻസ്പെക്ടർ പ്രമോദ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദുർഗാലക്ഷ്മി, സിവിൽ പോലീസ് ഓഫീസർമാരായ വൈശാഖ്, ഷാൻ, അരുൺജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി മരത്തംകോട് നിയന്ത്രണം വിട്ട ജെ സി ബി ബുള്ളറ്റിൽ ഇടിച്ച് ബുള്ളറ്റ് യാത്രികയായ യുവതിക്ക് പരിക്കേറ്റു. വെള്ളറക്കാട് വന്നേരിഞ്ഞാലിൽ മേക്കാട്ട് വീട്ടിൽ നിഷയ്ക്കാണ് പരിക്കേറ്റത്. പാതയോരത്ത് നിർത്തിയ ബുള്ളറ്റിന്റെ പുറകിൽ ജെ സി ബി ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മൃഗശാലയിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് പക്ഷി മൃഗാദികളെ മാറ്റുന്നതിൽ പ്രതിസന്ധി തുടരുന്നു. നേരത്തെ തൃശൂർ മൃഗശാലയിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ പക്ഷികളിൽ ചിലത് കനത്ത ചൂടിൽ ചത്തതിനെ തുടർന്നാണ് പക്ഷി മൃഗാദികളെ മാറ്റുന്നത് നിർത്തിവച്ചത്. മെയ് മാസത്തിനുള്ളിൽ തൃശൂർ മൃഗശാലയിൽ നിന്ന് പക്ഷി മൃഗാദികളെ പൂർണ്ണമായും മാറ്റാനാണ് ജനുവരിയിൽ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത്. എങ്കിലും പക്ഷി മൃഗാദികളുടെ മാറ്റം ഇനിയും നീണ്ടുപോകാനാണ് സാധ്യത. സുവോളജിക്കൽ പാർക്കിൽ സ്ഥിരമായി ഡോക്ടറെ നിയമിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. നിലവിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ നിന്നുള്ള ഡോക്ടർമാർക്കാണ് സുവോളജിക്കൽ പാർക്കിലെ മൃഗങ്ങളെ ചികിത്സിക്കാനുള്ള ചുമതല. സുവോളജിക്കൽ പാർക്കിൽ സ്ഥിരമായി ഡോക്ടർമാരെ നിയമിക്കുന്നതിന്റെ ഭാഗമായി കരാർ അടിസ്ഥാനത്തിൽ വെറ്ററിനറി ഡോക്ടർമാരെ നിയമിക്കാനാണ് തീരുമാനം.
അതേസമയം 4 കടുവകളും പുലിക്കുട്ടിയും സുവോളജിക്കൽ പാർക്കിലെ ഐസൊലേഷൻ കൂട്ടിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇതിൽ കടുവകളുടെയും പുലിക്കുട്ടിയുടെയും നിരീക്ഷണ കാലാവധി പൂർത്തിയായെങ്കിലും സുവോളജിക്കൽ പാർക്കിൽ ഇവയ്ക്കായി നിശ്ചയിച്ചിട്ടുള്ള ആവാസ ഇടത്തിലേക്ക് മാറ്റുന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല. വൈശാഖ മാസത്തിലെ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശനിയാഴ്ച മുതൽ സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം വേഗത്തിൽ ദർശനം നടത്തുന്നതിനായാണ് സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചത്. പൊതു അവധി ദിനങ്ങളിൽ നിലവിൽ രാവിലെ 6 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെ സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. നിയന്ത്രണം ശനിയാഴ്ച മുതൽ വൈശാഖമാസം അവസാനിക്കുന്ന June 6 വരെ തുടരാനാണ് തീരുമാനം. ഈ ദിവസങ്ങളിൽ ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ചീട്ടാക്കുന്നവർക്കുള്ള ദർശന സൗകര്യത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല. കനത്ത മഴ പെയ്താൽ റോഡിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് പരിസരവാസികളെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം ചെമ്പൂച്ചിറ റോഡിൽ കോതേങ്കലം ക്ഷേത്ര പരിസരത്താണ് രൂക്ഷമായ വെള്ളക്കെട്ടുള്ളത്. മഴ പെയ്താൽ റോഡിൽ വെള്ളം ഉയരുന്നത് മൂലം സമീപത്തുള്ള വീടുകളിലെ താമസക്കാർക്ക് പുറത്തിറങ്ങാൻ പ്രയാസമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡിൽ വീഴുന്ന മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇവിടെ ഇല്ലാത്തതാണ് പ്രശ്നമാകുന്നത്. മഴക്കാലമായാൽ റോഡ് തകർന്ന് സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലമാണിത്. വെള്ളം കെട്ടിക്കിടന്ന് കുഴികൾ രൂപപ്പെടുന്നതിനാൽ മഴക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര ദുരിതം നിറഞ്ഞതായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇവിടെ ടൈൽ വിരിച്ച് റോഡ് നവീകരിച്ചത്. എന്നാൽ മഴവെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കാൻ അധികൃതർക്കായില്ല. റോഡരികിൽ നിർമ്മിച്ചിട്ടുള്ള ആഴവും വീതിയും കുറഞ്ഞ കാനയിലൂടെ ശരിയായ തോതിൽ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ ഇടയാക്കുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ 4 അടിയോളം ഉയരത്തിൽ റോഡിൽ വെള്ളം പൊങ്ങുമെന്ന് സമീപവാസിയായ അശോകൻ പറയുന്നു. കഴിഞ്ഞ വർഷം ഈ റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഈ റോഡിന് കാനില്ലാതെ ഈ റോഡ് പണിതതാണ് ഏറ്റവും വലിയൊരു അപാകത. ഈ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരികൾ ഇവിടെ റോഡിനെ കാനിട്ട് ഈ വെള്ളം വെള്ളക്കെട്ട് ഇവിടുന്ന് കളയുക. ഈ കാനുണ്ടാക്കി ഈ വെള്ളത്തിന് ഇവിടുന്ന് ഒഴിവാക്കി തരണം. രാത്രി വണ്ടികൾ അപകടത്തിൽ വിടുന്നു, അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി അധികാരികൾ ഇത് കണ്ണു തുറന്ന് ഈ വെള്ളക്കെട്ട് ഇവിടുന്ന് ഒഴിവാക്കി തരണം എന്നാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വീടുകളിലേക്കും ഒഴുകിയെത്തുന്നുണ്ട്. പതിവായി റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് രോഗഭീതിയും ഉയർത്തുന്നു. കാൽനടക്കാരും ഇരുചക്ര വാഹനയാത്രക്കാരും ഏറെ ക്ലേശിച്ചാണ് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകുന്നത്. മഴക്കാലം ആരംഭിച്ചപ്പോഴേക്കും ഇതാണ് അവസ്ഥയെങ്കിൽ കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ ഇതുവഴിയുള്ള യാത്ര അസാധ്യമാകുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV കൊടകര. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ പാമ്പുകടി പ്രഥമ ശുശ്രൂഷ ശില്പശാല സംഘടിപ്പിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയും പീച്ചിയിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് 3 ദിവസങ്ങളിലായുള്ള ശില്പശാല സംഘടിപ്പിച്ചത്. KFRI ഡയറക്ടർ ഡോക്ടർ കണ്ണൻ CS വാര്യർ ഉദ്ഘാടനം ചെയ്തു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ അധ്യക്ഷത വഹിച്ചു. ശില്പശാലയുടെ ഭാഗമായി സേവ്യർ എന്ന പേരിൽ പുറത്തിറക്കിയ മാനുവലിൻ്റെ പ്രകാശനം കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പോൾ ചാലിശ്ശേരി നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പ്രവീൺ ലാൽ കുറ്റിച്ചിറ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിബു സി കള്ളിവളപ്പിൽ, KFRI മുൻ ഡയറക്ടർ ഡോക്ടർ PS ഈസ, ശില്പശാല ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ വിജയ് ചഞ്ചൽ, കൺവീനർ ഡോക്ടർ സിജു വി എബ്രഹാം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡൽഹിയിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അജിത് ഷെവാലെ ഓൺലൈനിലൂടെ ക്ലാസ് നടത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 50 ഡോക്ടർമാരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. ചെമ്പുക്കാവ് മ്യൂസിയം റോഡിൽ പെൻഷൻ മൂലയ്ക്ക് സമീപം അപകടകരമായ രീതിയിൽ മാൻഹോൾ കവർ സ്ഥാപിച്ചതായി ആക്ഷേപം. ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകടമുണ്ടാക്കും വിധം റോഡിന് നടുവിലായി 3.5 ഇഞ്ച് ഉയർന്നാണ് മാൻഹോൾ കവർ സ്ഥാപിച്ചിട്ടുള്ളത്. അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് PWD റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൗൺസിലർ ജോൺ ഡാനിയൽ കത്ത് നൽകി. കേരള ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗവുമായ ഡേവിസ് മൂക്കൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ രാഷ്ട്രീയ കായിക കലാ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രി R ബിന്ദു, IM വിജയൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, MLA P ബാലചന്ദ്രൻ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറി. സ്കൂൾ പഠനകാലം മുതൽ ഫുട്ബോൾ കളിയിൽ സജീവമായിരുന്ന ഡേവിസ് സംസ്ഥാന സ്കൂൾ ടീം അംഗമായിരുന്നു.
കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ഇ കെ നായനാർ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ 101 പവന്റെ സ്വർണ ട്രോഫി നിർമ്മിച്ചു നൽകിയത് ഡേവിസ് മൂക്കനാണ്. കഠിന പ്രയത്നം ചെയ്തിട്ടും എന്തുകൊണ്ട് കൃഷി വിജയിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഹൃദയം നൽകിയ ഉത്തരമാണ് രഞ്ജിത്തിനെ ഹാർട്ട് ഫുൾനെസ് കൃഷി രീതി എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. അമ്പഴക്കാട് സ്വദേശി പനിയിരുത്തി 43-കാരനായ രഞ്ജിത്താണ് ഹൃദയത്തോടൊപ്പം ചേർത്ത് നിർത്തുന്ന കൃഷിരീതി ഏത് കാലാവസ്ഥയിലും അനുയോജ്യമാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നത്. അയ്യായിരം മുതൽ 45,000 രൂപയാണ് ഇത്തരത്തിൽ തോട്ടമൊരുക്കുന്നതിന് ചിലവാകുന്നത്. പ്ലാസ്റ്റിക് ട്രേകളിൽ കമ്പോസ്റ്റ് നിറച്ച് അതിൽ പച്ചക്കറി തൈകൾ നട്ട് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച സ്റ്റാൻഡിൽ കയറ്റിവെക്കും. പടരുന്ന ഇനങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊരുക്കും. തുള്ളിനന കൂടാതെ ചെടികൾക്ക് മുകളിൽ ഫോഗർ രീതിയിൽ വെള്ളം നൽകാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും മാറ്റാം എന്നതാണ്. പടരുന്ന എല്ലാ ഇനങ്ങളും കയ്യെത്തും ഉയരത്തിൽ നിന്ന് വിളവെടുക്കാം. 12 ട്രേയിൽ വളർത്തുന്ന ചെടികളുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും വളർത്താം. 5 മാസം വിളവെടുത്ത ശേഷം ട്രേ മാറ്റി വിളവെടുക്കാൻ പാകമായവ വീണ്ടും സജ്ജീകരിക്കാം. പ്രധാനമായി കമ്പോസ്റ്റ്, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവയാണ് മണ്ണിൽ ചേർക്കുന്നത്. ഭൂമി നിരപ്പിൽ നിന്ന് മുകളിലായതിനാൽ കീടങ്ങളുടെയും മറ്റ് ജീവികളുടെയും ശല്യമുണ്ടാകില്ല. പാട്ടത്തിനെടുത്ത ഈ സ്ഥലത്ത് നാടൻ പശുക്കളെയും വളർത്തുന്നുണ്ട്. കയ്യെത്തും ദൂരെ, അതായത് നമുക്ക് കയ്യെത്തണ രീതിയിൽ പച്ചക്കറി പൊട്ടിക്കാനുള്ള ഒരു സ്റ്റാൻഡും അതിനനുബന്ധിച്ച പാവലം, പടവലം, കുക്കുംബർ, വള്ളിപ്പയർ, ഒരു 4 ഐറ്റം വള്ളിയും പടരുന്ന ഒരു പന്തലാണത്. അതുപോലെ വെർട്ടിക്കലായിട്ട് ചെയ്യുന്ന വെണ്ട, കൊത്തമര, വഴുതനങ്ങ, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, പുതിയനില, മല്ലിയില, പയർ, അങ്ങനെയുള്ള സാധനങ്ങൾ വെർട്ടിക്കൽ ഇതുള്ളതും അതുള്ള ഒരു സിസ്റ്റമാണ്. ഒരു വീട്ടുകാരന് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും അവനവന് കയ്യെത്താവുന്ന രൂപത്തിൽ കൃഷി ചെയ്ത് എടുക്കുക. അത് വിഷമടിക്കാത്ത നല്ല പച്ചക്കറി കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു കൃഷിത്തോട്ടം, ഒരു മാതൃക. വള്ളിപ്പയർ, പടവലം, പാവയ്ക്ക, കുക്കുംബർ, പീച്ചിൽ, ചൂരയ്ക്ക, വെണ്ട, വഴുതന, കുറ്റിയമര, കൊത്തമര, തക്കാളി, മുളക്, പുതിന, മല്ലിയില, ചീര, വേപ്പ്, മുരിങ്ങ, ഇഞ്ചി, മഞ്ഞൾ എന്നിവയാണ് രഞ്ജിത്ത് കൃഷി ചെയ്തിട്ടുള്ളത്. കൂടാതെ ആവശ്യക്കാർക്ക് വീടുകളിൽ കയ്യെത്തും ദൂരെ പച്ചക്കറിത്തോട്ടം ഒരുക്കി കൊടുക്കാനും രഞ്ജിത്ത് തയ്യാറാണ്. 10ാം ക്ലാസ് പൂർത്തിയാകാത്ത രഞ്ജിത്ത് കുട്ടിയായിരിക്കുമ്പോൾ അമ്മയോടൊപ്പം പാടത്ത് പോയാണ് കൃഷിയോടടുക്കുന്നത്. പിന്നീട് 15 വർഷം മുൻപാണ് പൂർണ്ണമായി കൃഷിയിലേക്ക് കടക്കുന്നത്. പൂർണ്ണമായി ജൈവരീതിയിൽ ചെയ്യുന്ന 15 ഏക്കറിലെ നെൽകൃഷിയിൽ നിന്നുള്ള 10 ടണ്ണോളം അരി ദുബായിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. നാട്ടുകാരായ സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന നാച്ചുറൽ ബീഡ്സ് ദുബായ് സൂപ്പർ മാർക്കറ്റിലാണ് രഞ്ജിത്തിന്റെ അരിയും സുഹൃത്തുക്കൾ അടക്കമുള്ളവരുടെ പച്ചക്കറികളും വിൽക്കുന്നത്. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥിയെ കാണാതായി. ചെറുതുരുത്തി റെയിൽവേ പാലത്തിനു സമീപം എളർക്കടവിൽ വൈകിട്ട് 6 മണിയോടെയാണ് ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയെ കാണാതായത്. ചെറുതുരുത്തി പടിഞ്ഞാറെ തോപ്പിൽ സുന്ദരൻ മകൻ ആര്യനെയാണ് കാണാതായത്. സഹോദരൻ ആദിത്യനും കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടയിൽ ആര്യൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ചെറുതുരുത്തി പോലീസും ഷൊർണൂർ ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ തുടരുകയാണ്. കർണാടക പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി ജ്യോതി യാത്രയ്ക്ക് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സ്വീകരണം നൽകി. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ R ദുരൈ, KN വിജയകുമാർ, KC അഭിലാഷ്, ജിജോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിപ്പുഴയിൽ സർവ്വസാധാരണമായി ചീങ്കണ്ണികൾ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം മുതൽ തുമ്പൂർമൊഴി വരെ ചീങ്കണ്ണികളുടെ സാമീപ്യമുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ വിനോദസഞ്ചാരികൾ കുളിക്കാനിറങ്ങുന്നിടത്ത് ചീങ്കണ്ണിയും കുഞ്ഞുങ്ങളുമുണ്ട്. കണ്ണൻകുഴി, വെറ്റിലപ്പാറ, തുമ്പൂർമൊഴി, പത്തേയാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളെ കണ്ടുവരുന്നു. പ്രളയത്തിൽ ഒഴുകി വന്നവയാണ് പിന്നീട് മുട്ടയിട്ട് പെരുകി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. ചാലക്കുടിപ്പുഴയിലെ മത്സ്യക്കലവറയാണ് ചീങ്കണ്ണികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂല ഘടകം. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡിസമൂഹ മഠം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷത്തോടനുബന്ധിച്ച് ഗുരുവായൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ ഭജന നടന്നു. നിരവധി ഭക്തജനങ്ങൾ ഭജനയിൽ പങ്കെടുത്തു. ഞായറാഴ്ച പ്രതിഷ്ഠാദിനം വിവിധ വൈദിക ചടങ്ങുകളോടെ ആഘോഷിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും.
സർക്കാർ സ്കൂളുകൾക്കായി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. അണ്ടിക്കാട് ബ്ലോക്കിലെ 3 പഞ്ചായത്തുകളിലായി സർക്കാർ സ്കൂളുകൾക്ക് അനുവദിച്ച ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2 പ്രതികൾ കൂടി പിടിയിലായി. പുറത്തിശ്ശേരി സ്വദേശികളായ അഭിഷേക്, ഡിവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16. വരന്തരപ്പള്ളി കലവറക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയ സംഭവം. ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. മാലിന്യപ്പറമ്പായി തൃശൂർ രാമവർമ്മപുരം ആകാശവാണി റോഡ് പിഴത്തുകയായി ഇവിടെ നിന്ന് ഇതിനോടകം ഈടാക്കിയത് 500,000 രൂപ. പുതുർക്കരയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാനക്കാരുടെ ആഭരണ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യം സമീപവാസികൾക്ക് ദുരിതമാകുന്നു. അന്തിക്കാട് മങ്ങാട് കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം സ്വദേശി അനന്തു കൃഷ്ണനാണ് മരിച്ചത്. പാലപ്പള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി. പട്രോളിംഗിനിറങ്ങിയ വനപാലകരാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. വേലൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.